بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. من رأى معيشا رغيدا يستفيد به في دينه ثم في دنياه إقبالا فلينظرن إلى من فوقه أدبا ولينظرن إلى من تحته مالا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ വിലപ്പെട്ട സമയങ്ങളും സന്ദർഭങ്ങളും അള്ളാഹുവിന് പൊരുത്തമുള്ള പ്രവൃത്തികളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് റബ്ബിൻ്റെ തൃപ്തി നേടിയെടുക്കുവാൻ സൗഭാഗ്യം ലഭിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുവാനും ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്കെല്ലാവർക്കും നാഥൻ തുണയേകുമാറാകട്ടെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിലൂടെ
ഈ സമുദായത്തിന് നൽകിയ അനേകം വസിയത്തുകളുണ്ട്. കനപ്പെട്ട, വിലപ്പെട്ട, അനർഹമായ ആ ഉപദേശ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന വസിയത്തുകൾ മുസ്ലിം തന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാതോർക്കാൻ, അത് പഠിക്കാൻ പകർത്താൻ ബാധ്യസ്ഥനായ വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയത്തുകൾ എമ്പാടും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് ഒരിക്കൽ ഈ സമൂഹത്തോട് നൽകിയ വിവിധ വിഷയങ്ങളടങ്ങിയ ചില വസിയത്തുകളെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ആ വസിയത്തുകളെ മുഖവിലക്കെടുക്കുകയും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും അതിനെ മാനിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് തന്റെ അരുമശിഷ്യനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോടൊരിക്കൽ പറയുകയുണ്ടായി, ചില കാര്യങ്ങൾ അവിടുന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ആ നിർദ്ദേശങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ഈ സമുദായത്തിന് അബൂദർ റളിയല്ലാഹു തആല അൻഹു കൈമാറുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഖലീലായ എന്റെ പ്രിയപ്പെട്ടവരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചില കാര്യങ്ങൾ ഗൗരവമായ സ്വരത്തിൽ വസിയത്ത് നൽകിയിരിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ അത് പാലിക്കാൻ വേണ്ടി, ഗൗരവത്തോടുകൂടി എന്റെ ഖലീൽ എന്നോട് ഉപദേശിച്ചിരിക്കുന്നു എന്ന ആമുഖത്തോടുകൂടി അവിടുന്ന് പറയുകയാണ്. ഒന്നാമതായി എന്നോട് പറഞ്ഞത്, അമറനീ ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുവി മിൻഹും, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു ബിഹുബ്ബിൽ മസാകീൻ, അഗതികളെ സ്നേഹിക്കണം എന്ന്, പാവങ്ങളെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം എന്ന് എന്നോട് കൽപ്പിച്ചു. വദ്ദുനുവി മിൻഹും, അവരുമായി അടുപ്പമുണ്ടാകണം, അവരോടടുത്തിടപഴകണം എന്നെന്നോട് കൽപ്പിച്ചിരിക്കുന്നു. സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ ഗൗരവപൂർവം നൽകിയ വസിയത്തുകളിൽ ഒരു വസിയത്താണ് നമ്മൾ ഈ കേട്ടത്. ഇസ്ലാമികമായ പ്രമാണങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സമൂഹത്തിൽ എന്നും അവഗണിക്കപ്പെടുന്ന വിഭാഗമായിരുന്നു പാവങ്ങൾ, അഗതികൾ. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വളരെ ഗൗരവത്തോടുകൂടി മുസ്ലിമീങ്ങളോട് ഇസ്ലാം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇസ്ലാമിലെ സക്കാത്ത് സമ്പ്രദായത്തിലെ ഓഹരികൾ ആർക്കെല്ലാമാണ് നൽകേണ്ടത് എന്ന് വിശദീകരിച്ച ആയത്തിൽ മസാക്കീൻ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. അവർക്കാണ് സകാത്ത് നൽകേണ്ട വിഭാഗങ്ങളിൽ ഒരു വിഭാഗം എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അഗതികൾക്ക് അവരുടെ അവകാശം നിങ്ങൾ കൊടുക്കണം, അവർക്ക് അവകാശമുണ്ട് നിങ്ങളിൽ നിന്ന് എന്നാണ് ഖുർആൻ പറയുന്നത്. വാതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ, അടുത്ത ബന്ധുക്കൾക്കും അതുപോലെ തന്നെ അഗതികൾക്കും അവരുടെ അവകാശം നിങ്ങൾ കൊടുക്കണം എന്നാണ്. സമൂഹത്തിലെ ആളുകളിൽ നിന്ന് മിസ്കീൻമാർ, അഗതികൾ അവകാശം അർഹിക്കുന്നു, അവരുടെ ഹക്കാണത്, ആ ഹക്ക് നിങ്ങൾ അവരോട് കൊടുത്തു വിട്ടണം എന്ന ഗൗരവ സ്വരത്തിലാണ് പരിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വർഗീയമായ സുഖ സൗകര്യങ്ങൾ വിശദീകരിക്കുന്ന മധ്യേ സ്വർഗീയമായ പാനീയങ്ങൾ കുടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദഹ്റിലൂടെ പരിചയപ്പെടുത്തിയപ്പോ ഇന്നൽ അബ്റാറ യഷ്റബൂന മിൻ കഅ്സിൻ കാന മിസാജുഹാ കാഫൂറാ ഐന യഷ്റബു ബിഹാ ഇബാദുല്ലാഹി യഫജ്ജിറൂനഹാ തഫ്ജീറാ, ആ കുടിക്കുന്ന പാനീയത്തിന്റെ മേന്മയും അതിന്റെ ചേരുവകളുമൊക്കെ
വിശദീകരിച്ചിട്ട് അല്ലാഹു തആല ആ പാനീയം കുടിക്കാൻ കിട്ടാൻ യോഗ്യരായ ആളുകൾ അതിനവർ ചെയ്ത പ്രവർത്തനം എന്തായിരുന്നു എന്ന് വിശദീകരിക്കുന്ന മധ്യേ പറയുന്നുണ്ട്, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലാക്കാക്കിക്കൊണ്ട് അഗതികൾക്ക് അവർ ഭക്ഷണം നൽകിയിരുന്നവരാണ് എന്ന്. അവിടെയും മിസ്കീനുകളുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ്. മുസ്ലിമിനോട് പറയുകയാണ്, നീ മസാക്കീനുകളെ ഇഷ്ടപ്പെടണം, മിസ്കീന്മാരോട് നിനക്ക് ബന്ധം വേണം, നീ അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം, അവരുമായിട്ട് അടുത്തിടപഴകണം. അതിനുള്ള ഓരോന്ന് ഓരോന്ന് ഇസ്ലാമികമായ നിയമങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവിഷ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ധാരാളം വചനങ്ങൾ അവരെ പരിഗണിക്കണം എന്ന് പറഞ്ഞതായി ഖുർആനിൽ നമുക്ക് കാണാം. എത്രത്തോളം സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പിൻഗാമികൾ അവരുടെ സ്വത്തുവകകൾ ഓഹരി വെക്കുന്ന സന്ദർഭത്തിൽ ആ സ്വത്തോഹരി വെക്കുന്ന സമയത്തെങ്ങാനും ഏതെങ്കിലും അഗതികൾ അതിന്റെ ചുറ്റുവട്ടത്ത് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഹരി വെക്കുന്ന ധനത്തിൽ നിന്നൊരു വിഹിതം അവർക്ക് നിങ്ങൾ നൽകണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത്രത്തോളം പരിഗണിച്ചു, അത്രത്തോളം പരിഗണിച്ചു തനിക്ക് കിട്ടാനുള്ള അവകാശം മുൻതലമുറയുടെ വക്താക്കളിൽ നിന്ന് ഓഹരി വെച്ച് വാങ്ങുന്ന നേരത്ത് പോലും പാവങ്ങളെ മറന്നു പോകരുത്. അവരാരെങ്കിലും ആ അവസരത്തിൽ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ ഓഹരി വെക്കുന്ന സ്ഥലത്ത് ആ സമയത്ത് അത്തരത്തിലുള്ള ആളുകൾ ഹാജരുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകണേ, നല്ല വാക്ക് നിങ്ങൾ അവരോട് പറയുകയും ചെയ്യണേ. എന്താ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്താ കാര്യം ചോദിച്ച് ആട്ടിയോടിക്കുകയല്ല, അവരതിന് അവകാശപ്പെട്ടവരാണ്. അവർക്ക് നീ നല്ല വാക്ക് പറയുകയും അല്പമെന്തെങ്കിലും പോലും നീ അവർക്കതിൽ നിന്ന് നൽകുകയും ചെയ്യണേ. ഇസ്ലാം നൽകിയ പരിഗണനയാണത്, അള്ളാഹു നൽകിയ പരിഗണനയാണത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലെ ഒട്ടേറെ കാര്യങ്ങളിൽ പാവങ്ങൾക്ക് അന്നം കിട്ടാൻ ആവശ്യമായ, അവർക്ക് സഹായം കിട്ടാൻ ആവശ്യമായ ഒട്ടേറെ കാര്യങ്ങൾ ഇസ്ലാം ഉൾപ്പെടുത്തി. ഒന്ന് നിങ്ങൾ നോക്കൂ, പല രൂപത്തിലുള്ള പാപങ്ങളും മനുഷ്യരിൽ നിന്ന് സംഭവിക്കുമ്പോ അവക്കൊക്കെ അള്ളാഹു ചിലപ്പോൾ ചില പ്രായശ്ചിത്തങ്ങൾ നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ നിശ്ചയിച്ച ചില നിയമങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഉദാഹരണമായിട്ട് ഒരാളൊരു സത്യം ചെയ്തു, സത്യം ചെയ്തിട്ട് അയാൾക്കത് പാലിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അയാൾ ആ സത്യം ലംഘനം നടത്തുകയാണെങ്കിൽ അത് അയാളിൽ നിന്ന് സംഭവിച്ച ഒരു വീഴ്ചയാണല്ലോ. ആ വീഴ്ചക്ക് പരിഹാരം പറഞ്ഞെടുത്ത് അള്ളാഹു തആല പറയുന്ന കാര്യം, ഫകഫാറതുഹു ഇത്ഉആമു അശറത്തി മസാകീന മിൻ ഔസതി മാ തുത്ഇമൂന അഹ്ലീകും ഔ കിസ്വതുഹും. അതിന് നിങ്ങൾ പ്രായശ്ചിത്തം അടക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെ പ്രായശ്ചിത്തം പറഞ്ഞത്? സമൂഹത്തിലെ അഗതികളിൽ നിന്ന് ഒരു പത്താൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. മിൻ ഔസതി മാ തുത്ഇമൂന അഹ്ലീകും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് നൽകുന്ന ഭക്ഷണത്തിലെ ഒരു മധ്യമ നിലക്കുള്ള ഭക്ഷണം നിങ്ങളൊരു പത്ത് അഗതികൾക്ക് നൽകിയേ പറ്റൂ. ഔ കിസ്വതുഹും, അതല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ വസ്ത്രം എടുത്തു കൊടുക്കണം. കണ്ടോ, പാവങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യം, അവരുടെ വസ്ത്രത്തിന്റെ കാര്യം. അതുപോലെ തന്നെ അതാ നോമ്പെടുക്കാൻ സാധ്യമല്ലാത്ത നിലക്ക് ആ നിലക്കുള്ള പ്രത്യേകമായ പ്രതിബന്ധങ്ങൾ വന്നു ചേർന്നിട്ടുള്ള ആളുകളോട് അങ്ങനെ കഴിയില്ലെങ്കിൽ അഗതിക്ക് ഭക്ഷണം കൊടുക്കലാണ് അതിന്റെ ഫിദിയ എന്ന് പറഞ്ഞു. ഇനി വേറെയും പല പാപങ്ങളും പറഞ്ഞപ്പോ പലതിനും പ്രായശ്ചിത്തം നിശ്ചയിച്ചപ്പോ ഒരിടത്തുള്ള പറയുന്നു, അവൻ അക്കാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവനൊരു 60 മിസ്കീന്മാർക്ക്
60 അഗതികൾക്ക് അന്നം നൽകട്ടെ, ഭക്ഷണം നൽകട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നു, നിയമമായി നിശ്ചയിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഇതൊന്നും അവഗണിക്കാതെ എനിക്കെന്റെ കാര്യമാണ് വലുത്, അതൊക്കെ അവരുടെ കാര്യം അവര് നോക്കട്ടെ, ആ നിലക്ക് അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ ആ കാര്യത്തെ കുറിച്ച് ആലോചിക്കാതെ അത് തന്റെ ചിന്തക്ക് വിഷയീഭവിക്കുക പോലും ചെയ്യാതെ അവരെ അഗണ്യകോടിയിൽ അവഗണിച്ച് തള്ളിക്കളയുന്നുവെങ്കിൽ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി നരകമാണ് അവർക്കെന്നും ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന മഹാ ദൗർഭാഗ്യവാന്മാരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനതിൽ ഖാലിയ മാ അഗ്നാ അന്നീ മാലിയ ഹലക അന്നീ സുൽത്താനിയ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഖുദൂഹു ഫഖുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ സുമ്മ ഫീ സിൽസില ഇടത് കൈയിൽ കിതാബ് കിട്ടുന്ന ദൗർഭാഗ്യവാന്മാർ നിലവിളിച്ച് അട്ടഹസിക്കുകയാണ്, എനിക്ക് ഈ കിതാബ് കിട്ടിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു, വിചാരണയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാനങ്ങ് നശിച്ചുപോയെങ്കിൽ എത്ര നന്നായിരുന്നു, എന്റെ അധികാരവും എന്റെ പണവുമൊക്കെ ഈ കോലത്തിൽ എന്നെ ആക്കി തീർത്തത് എന്റെ പണത്തിന്റെ വളപ്പാണ്, എന്റെ സൗകര്യങ്ങളാണ്, എന്റെ അധികാരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുമ്പോ അത് കേൾക്കാൻ എവിടെ ആരുണ്ട്? അള്ളാഹുവിന്റെ മറുപടി എന്താണ്? പിടിക്കൂ അവനെ, ബന്ധിക്കൂ അവനെ, എന്നിട്ട് ചങ്ങലകളിൽ ബന്ധിച്ചിട്ട് അതാ അവനെ വലിച്ചെറിയൂ, സുമ്മൽ ജഹീമ സല്ലൂ നരകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കൂ എന്ന് പറഞ്ഞ ആ മനുഷ്യനെ പറ്റി ഖുർആൻ പറയുകയാണ്. എന്തേ ഇവനോട് ഇത്ര ഗൗരവമായി റബ്ബ് പെരുമാറാൻ കാരണം? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. ഈ മനുഷ്യൻ മഹാനായ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട നിലക്ക് വിശ്വസിക്കാത്തവനാണ്. അള്ളാനെ അവൻ ഭയപ്പെട്ടിട്ടില്ല. ജീവിതത്തിന്റെ രംഗങ്ങളിൽ അലീമായ മലിക്കുൽ ജബ്ബാറായ അള്ളാന്റെ നിയമങ്ങളാണ് ഞാൻ അനുസരിക്കേണ്ടതെന്ന ബോധം തൊട്ട് തീണ്ടാതെ തെമ്മാടിയായി ജീവിച്ചിട്ടവൻ ഇപ്പൊ മോങ്ങുകയാണോ? ഇപ്പൊ കരയുകയാണോ? മാത്രമല്ല അവന് മറ്റൊരു ദൂഷ്യവും ഉണ്ടായിരുന്നു. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, അഗതികളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവനൊരു പ്രോത്സാഹനം പോലും ചെയ്തില്ല. അവൻ ചെയ്തില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ ഒന്ന് പ്രേരിപ്പിക്കാനെങ്കിലും അവന് മനസ്സ് വരണ്ടേ? ആ നിലക്കഥ പതിച്ചവനായതുകൊണ്ട് അവന്റെ ഗ്രന്ഥമതാ ഇടത് കൈയിൽ കിട്ടിയിട്ട് നരകത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. ഇനിയും നോക്കൂ, മറ്റൊരു സ്ഥലത്തുള്ള പറയുകയാണ്, നരകത്തീയിൽ കിടന്ന് വെന്തുരുകിയിട്ട് ആകെ പ്രയാസപ്പെട്ട് നിലവിളിക്കുന്ന കക്ഷികളോട് അതാ സ്വർഗത്തിലെ ആളുകളും അല്ലാത്തവരുമൊക്കെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഈ നരകത്തിൽ വന്ന് വീഴാൻ കാരണം? മാസലക്കക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ. നിങ്ങൾ എന്തേ ഈ സഖറിൽ വന്ന് വീഴാൻ കാരണം? നിങ്ങൾ എന്തേ ഈ നരകത്തിയിൽ വന്ന് വീഴാൻ കാരണം? അവരൊന്നടങ്കം മറുപടി പറയുകയാണ്, ലം നകു മിനൽ മുസല്ലീൻ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചവരല്ല, ഞങ്ങൾ നിസ്കാരത്തെ അവഗണിച്ചവരായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ഏറ്റവും വലിയ കടപ്പാട് ഇബാദത്തിൽ നമസ്കാരമാണെങ്കിൽ പടപ്പുകളിൽ എനിക്ക് ചില കടപ്പാടുണ്ടല്ലോ, അവരെ സ്നേഹിക്കണം എന്നല്ല പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ കാര്യം ഗൗനിക്കണേ എന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തിട്ടും ഞാനത് ശ്രദ്ധിച്ചില്ല. വലം നകുനു തഇബുൽ മിസ്കീൻ, ആ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നവരായിരുന്നില്ല. കണ്ടോ, ഇടത് കൈയിൽ കിതാബ് കിട്ടാൻ കാരണം, നരകാഗ്നിയിൽ കിടന്ന് വെന്തുരുകാൻ കാരണം, ധാരാളക്കണക്കിന് ഒരുപാട് ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ കാരണം പാവങ്ങളെ അവഗണിച്ചതാണ്, അവരുടെ കാര്യത്തിൽ ശ്രദ്ധ വെക്കാത്തതാണ്. മതനിഷേധത്തോടല്ലേ ഖുർആൻ അതിനെ ബന്ധപ്പെടുത്തിയത്? ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ
സർവ മുസ്ലിമീങ്ങൾക്കും മനപ്പാടമുള്ള കൊച്ചു അധ്യായത്തിൽ റബുലാലമീൻ അവരുടെ മനസ്സ് പിടിച്ചു കുലുക്കുന്ന നിലക്കല്ലേ ചോദിച്ചത്, ദീനിനെ കളവാക്കിയവനെ നീ കണ്ടില്ലയോ? മതം യഥാർത്ഥമായ നിലക്ക് ഉണ്ടെങ്കിൽ അവൻ പാവങ്ങളെ അവഗണിക്കുന്നവനാവില്ല. പാവങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ളവർ ദീനില്ല കേട്ടോ, പാവങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ളവർ ദീനില്ല കേട്ടോ. പാവങ്ങളെ അവരുടെ കാര്യത്തിൽ എനിക്ക് ചിന്തിക്കേണ്ടതില്ലെന്ന് പറയുന്ന ഒരാളുടെ ദീന് പൂർണ്ണമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സത്യത്തിന്റെ സ്വീകാര്യതക്ക് വേണ്ടി അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ദഅവത്ത് തുടങ്ങിയപ്പോ ആ പാവങ്ങളായ മനുഷ്യരാണ് ഇസ്ലാമിലേക്ക് ആദ്യമായി മുന്നേറാൻ വേണ്ടി രംഗത്ത് വരുന്നത്. ആ കൂട്ടത്തിൽ പാവമായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അമ്മാർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഇവരൊക്കെ പാവങ്ങളായിരുന്നു. ആ പാവപ്പെട്ട മനുഷ്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പറയുന്ന സദസ്സിൽ ഇങ്ങനെ ദീനുകൾക്കാൻ വേണ്ടി മുൻനിരയിൽ സ്ഥാനം പിടിച്ചിട്ട് ദീന് കേൾക്കുമ്പോ പണക്കാർക്ക് അടങ്ങാനാവാത്ത അമർഷമുണ്ടാവുകയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിഹസിക്കാൻ ഇതാണ് വടിയാക്കിയത്. മുഹമ്മദേ, നിന്റെ ആദർശം സത്യമാണെങ്കിൽ എന്തേ നിന്റെ കൂടെ ഈ പട്ടിണി പാവങ്ങൾ കൂടുന്നത്? എന്തേ ഒരു പണക്കാര് നിന്റെ പിന്നാലെ വരാത്തത്? എന്തേ നിന്റെ സദസ്സിനിങ്ങനെ തരം താഴ്ന്ന ആളുകൾ, അധകൃതരായ ആളുകൾ അവരുടെ ഭാഷയിൽ, അവരല്ലേ നിന്റെ വേദിയിൽ തിങ്ങിക്കൂടുന്നത്? അതെന്തേ വലിയവന്മാരായ വലിയ വി ഐ പികളൊന്നും ഒത്തുചേരുന്നില്ലല്ലോ, അതെന്തേ അങ്ങനെ എന്ന് ചോദിക്കുകയും മാത്രമല്ല നിന്റെ ആദർശം പറയുന്ന സദസ്സുകളിലേക്ക് കയറി വരാൻ ഞങ്ങളെ പോലെയുള്ള വി വി ഐ പികൾക്ക് തടസ്സം ആ പാവങ്ങളാണ്. അതുകൊണ്ട് അവരെ ഒന്ന് മാറ്റി നിർത്തിയാൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സദസ് സംഘടിപ്പിക്കുമെങ്കിൽ നിന്നിൽ നിന്ന് ദീനൊന്ന് കേട്ടു നോക്കാനെങ്കിലും ഞങ്ങൾ സന്നിഹിതരാവാമെന്ന് പറഞ്ഞപ്പോ അതാ അർഹമുറാഹിമീനായ റബ്ബ് ആയത്തിറക്കുകയാണ്. ഓ നബിയെ, വലാ തതുറുദില്ലദീന യദുഊന റബ്ബഹും ബിൽ ഗദാതി വല്ലശീ യുരീദൂന വജ്ഹഹു, തങ്ങളുടെ റബ്ബിനോട് പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ മനസ്സുരുകിയിട്ട് അള്ളാന്റെ പൊരുത്തം മാത്രം ആശിച്ചുകൊണ്ട് അള്ളാഹനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാവങ്ങളുണ്ടല്ലോ, ആ പാവങ്ങളെ ഈ വലിയവന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പുറത്താക്കരുത് നബിയെ. അവരെ അവഗണിച്ചു പോകരുത്, മറിച്ച് സൂറത്തുൽ കഹ്ഫിലൂടെ അള്ള വീണ്ടും ഉപദേശിക്കുകയാണ്, വസ്ബിർ നഫ്സക മഅ അല്ലദീന യദഉന റബ്ബഹും ബിൽ ഗദാതി വല്ലശീ يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من غفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. നിന്റെ മനസ്സിനെ നീ ബന്ധിച്ചു നിർത്തണം നബിയേ, നല്ല സബറോടുകൂടി അങ്ങ് ഒതുങ്ങി നിന്നോളണം. ഇവരി പറയുന്ന ഈ പാവങ്ങൾ അവർ വലിയ നല്ല ഗുണങ്ങളുള്ളവരാണ്. നിന്റെ കണ്ണുകൾ അവരിൽ നിന്നും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ മോഹിച്ചുകൊണ്ട് തിരിച്ചു കളയരുത്. അള്ളാഹനെ സംബന്ധിച്ചുള്ള ഓർമ്മ ഹൃദയങ്ങളിൽ നിന്ന് അശ്രദ്ധമായി പോവുകയും ദേഹേച്ഛകൾക്ക് പിൻപറ്റിക്കൊണ്ട് സ്വന്തം കാര്യങ്ങളിൽ വീഴ്ച വരുത്തിക്കൊണ്ട് ജീവിക്കുന്ന തെമ്മാടികൾക്ക് വേണ്ടി പാവങ്ങളെ അവഗണിച്ചു പോകരുത് നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ്, നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞിരിക്കുകയാണ്, പാവങ്ങളൊന്ന് നോക്കിയിട്ട് ആ നിലക്ക് അവഗണിക്കുന്ന കാലഘട്ടമാണ്. അവർ രോഗിയായാൽ സന്ദർശിക്കാൻ ആളുകളില്ല, അവരുടെ ജനാസക്ക് ആളുകളില്ല, അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ ആളുകളില്ല, അവരുടെ പ്രതിസന്ധികളിൽ ഒരു കൈ താങ്ങാകാൻ ആളുകളില്ല. ഈ ഒരവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുവേ മിസ്കീൻമാരുടെ കൂട്ടത്തിൽ നീ എന്നെ നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടണം, നീ എന്നെ അത്തരക്കാരിൽ പെടുത്തണം, അവരുടെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോ
നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് സൗകര്യങ്ങളൊക്കെ അല്ലാഹു തആല ഏറിയും കുറഞ്ഞുമൊക്കെ തന്നു എന്നിരിക്കും. ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് പാവങ്ങളായ ആളുകളുടെ കാര്യത്തിൽ സജീവമായ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഗി വസിയത്താണ്. എന്നോട് വസിയത്ത് ചെയ്തു, ബിഹുബ്ബിൽ മസാകീൻ, പാവങ്ങളെ സ്നേഹിക്കണം, അവരോട് കരുണ വേണം, അവരോട് അടുപ്പം വേണം, അവരോട് ഇടപഴകണമെന്ന്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രണ്ടാമത്തെ കൽപ്പന എന്താണ്? വഅമറനീ, എന്നോട് അവിടുന്ന് കൽപ്പിച്ചിരിക്കുകയാണ്, അന്നൻദുറ ഇലാ മൻ ഹുവ ദൂനീ വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖീ, എന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് ഞാൻ നോക്കണമെന്ന്, എന്നേക്കാൾ മുകളിലുള്ളവരിലേക്ക് ഞാൻ നോക്കരുതെന്ന്. മനുഷ്യ മനസ്സുകളിൽ നിന്ന് സംഘർഷമുണ്ടാകുന്നത്, മനുഷ്യന് ഇന്ന് ഏറ്റവും കൂടുതൽ മാനസിക രോഗികളാകുന്നത് അവന്റെ പ്രയാസങ്ങൾ ഓർത്തുകൊണ്ടാണ്, അവന്റെ പ്രതിസന്ധികൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്, തീരാത്ത വിഷമങ്ങളുടെ ഓരോ ചങ്ങലകൾ അവന്റെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുമ്പോഴാണ്. ഇതിലൊക്കെ മനുഷ്യന് സഹിക്കാനും ക്ഷമിക്കാനും കഴിയണമെങ്കിൽ മുകളിലെ തട്ടിലുള്ളവരിലേക്ക് മാത്രം നോക്കിയാൽ, സൗകര്യങ്ങൾ കിട്ടിയവരെ മാത്രം നോക്കിയാൽ ഉറക്കം വരില്ല മനുഷ്യന്, കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി ില്ല മനുഷ്യന്, പ്രയാസങ്ങൾ ഒരിക്കലും വിട്ടൊഴിവാകില്ല. അതേ അവസരത്തിൽ തന്നേക്കാൾ സമ്പത്തിലും ആരോഗ്യത്തിലും സൗകര്യങ്ങളിലുമൊക്കെ കഴിവും സൗകര്യങ്ങളും ആരോഗ്യവും ഒക്കെ കുറഞ്ഞ ആളുകളിലേക്ക് നോക്കുമ്പോ മനസ്സിന് വല്ലാത്ത സമാധാനം തോന്നുന്നു. റബ്ബേ, ഞാൻ എത്രമാത്രം അനുഗ്രഹീതനാണ്, ഞാൻ എത്രമാത്രം നിന്റെ ന്യായമത്ത് കിട്ടിയവനാണ്. കണ്ടില്ലേ കൈകാലുകളില്ലാത്ത മനുഷ്യൻ നടന്ന് ഇറങ്ങി നീങ്ങുന്നു, കണ്ടില്ലേ മനോരോഗികൾ റോഡുകളിലൂടെ തെണ്ടുക, കുപ്പത്തൊട്ടികളിൽ നായ്ക്കളുമായി മത്സരിച്ചു കൊണ്ടുവരിച്ച് ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ദരിദ്ര മക്കളെ കാണുകയാണ്. അല്ലാഹ്, എത്രയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്, എനിക്ക് എത്രയാണ് സൗഭാഗ്യം കിട്ടിയത്. ഇങ്ങനെ ജീവിതത്തിൽ ഉള്ള സൗകര്യങ്ങൾ കൂടിയില്ലാത്ത ആളുകളെ നോക്കുമ്പോ മനസ്സിന് വലിയ സമാധാനം കിട്ടാൻ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്, നിന്റെ മുകളിലുള്ളവരിലേക്ക് നോക്കിക്കോക്കരുത്, നീ നിന്റെ താഴെയുള്ളവരിലേക്ക് നോക്കിക്കോ. അതേ അവസരത്തിൽ എന്ത് പറയുന്നു? ദീനിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ഞാനൊരു മൂന്ന് നേരമെങ്കിലും നിസ്കരിക്കുന്നില്ലേ, മറ്റവൻ അതും നിസ്കരിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട് നീ മൂന്ന് നേരം നിസ്കാരം നിലനിർത്തുകയല്ല വേണ്ടത്. നിന്റെ മനസ്സിന് സമാധാനം വേണമെങ്കിൽ, ദീനിന്റെ കാര്യത്തിൽ നീ നേരെ തിരിച്ചാണ് ചിന്തിക്കേണ്ടത്. നിന്നേക്കാൾ ദീനുള്ളവരിലേക്ക് നോക്കണം. കണ്ടോ ആ മനുഷ്യൻ എത്ര തഖ്വയുള്ളയാളാണ്, അയാൾ എത്ര ഭക്തിയുള്ളയാളാണ്, അയാൾ എത്ര നല്ല മനുഷ്യനാണ്. അതിങ്ങനെ കാണുമ്പോ എനിക്ക് എന്റെ മനസ്സിൽ തോന്നണം, അല്ലാ ഞാൻ അങ്ങനെയായെങ്കിൽ, ഞാൻ അങ്ങനെയായിട്ടില്ലല്ലോ, എന്നെ എങ്ങനെയാക്കണേ എന്നങ്ങനെ മനസ്സ് കൊതിച്ച് ദീനുയരാൻ അത് കാരണമാകും. അതേ അവസരത്തിൽ ദുന്യാവിന്റെ കാര്യത്തിൽ നീ അങ്ങനെ ചിന്തിക്കണ്ട, അവിടെ നീ നിന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോ നിന്റെ മനസ്സിന് നല്ല ഒരു സമാധാനം കിട്ടുന്നു. ആ ആശയമാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ച കവിതാശകലത്തിൽ വന്നത്. മൻ റാമൈഷൻ റഹീദൻ യസ്തഫീദു ബിഹി ഫീ ദീനിഹി സുമ്മ ഫീ ദുനിയാഹു ഇഖ്ബാല ഫൽയൻദുറൻ ഇലാ മൻ ഫൗഖഹു അദബാ വൽയൻദുറൻ ഇലാ മൻ തഹ്തഹു മാല. നിന്റെ ജീവിതത്തിന് സമാധാനം കിട്ടണമെങ്കിൽ ദീനിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ മുകളിലുള്ളവരെ കണ്ടിട്ട് നീ പഠിക്കണം, അങ്ങനെ നിന്റെ ദീന് വളർത്തണം. അതേ അവസരത്തിൽ ദുന്യാവിൽ നിനക്ക് സൗകര്യങ്ങൾ കുറവെന്ന് തോന്നുമ്പോ നിന്റെ അത്രയും കിട്ടിയിട്ടില്ലാത്തവരെ നോക്കിയിട്ട് നീ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കണം. അത് നിന്റെ മനസ്സിന് വല്ലാത്ത സമാധാനം അരുളുന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അടുത്ത ഉപദേശം എന്താണ്? വഅമറനീ, എന്നോട് എന്റെ റസൂല് കൽപ്പിച്ചു, അന്നസിലർറഹിം, കുടുംബ ബന്ധം ഞാൻ ചേർക്കണമെന്ന്, രക്തബന്ധം ഞാൻ ചേർക്കണമെന്ന്. വൈൻ അദ്ബറത്ത്, ആളുകൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിലും. ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞില്ലേ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ബന്ധമുള്ള പലരുമുണ്ട്, രക്തബന്ധമുള്ളവരുണ്ട്, കുടുംബ ബന്ധമുള്ളവരുണ്ട്, വൈവാഹിക ബന്ധത്തിലൂടെ ബന്ധുക്കളായവരുണ്ട്. എല്ലാ ആളുകളോടും വളരെ നല്ല നിലക്കുള്ള സഹവാസമാണ് മുസ്ലിമിനോട് ഇസ്ലാം പറയുന്നത്. മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത അള്ളാഹുവിനെ സൂക്ഷിക്കലല്ലേ? അതേ
ഗൗരവത്തിലാണ് അല്ല പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വല്ലർഹാം രക്തബന്ധങ്ങളെയും ആ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണേ, ബാധ്യതകൾ നിലനിർത്തണേ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ല നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ടെന്ന് വിസ്മരിച്ചു പോകരുതേ, ആ ഓർമ്മ വേണം നിങ്ങൾക്ക് എന്ന് ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടെ പറയുകയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ലോകമാണ്, മക്കളോട് വേണ്ട രൂപത്തിൽ പരിചരണം നൽകാത്ത ലോകമാണ്, അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ അടിക്കടി വഷളായിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്, ദാമ്പത്യ ബന്ധങ്ങളുടെ കെട്ടുറപ്പുകൾ ഭദ്രതയില്ലാതെ ചിന്നിച്ചിതറി തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എല്ലാ സ്ഥലങ്ങളിലും ആ നിലക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെയൊക്കെ പകയാണ്, വിദ്വേഷമാണ്, താൻപോരിമയാണ്, പ്രമാണിത്തമാണ്. അതേ രൂപത്തിലുള്ള എല്ലാ മാനസിക രോഗങ്ങളും കുമിഞ്ഞുകൂടുകയാണ് ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നിടത്ത്. ഇസ്ലാം പറയുന്നത്, ആ മേഖലയിൽ നീ വലിയ ക്ഷമയുള്ളവനാകണം, നിന്നോടിങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് അങ്ങോട്ടും ബന്ധം ചേർക്കൽ ഒരു ബന്ധം ചേർക്കലല്ല, അതൊരു പകരത്തിന് പകരം ചെയ്യൽ മാത്രമാണ്. അതേ അവസരത്തിൽ അവിടെ നിന്ന് പറയുന്നത്, പകരത്തിന് പകരം ചെയ്യുന്നവനല്ല വാസ്തവത്തിൽ ബന്ധം ചേർക്കുന്നവൻ, അതത്ര വലിയ ഒരു പുതുമയൊന്നുമല്ല. മറിച്ച് നിന്നോടുള്ള ബന്ധം ഒരാൾ വിച്ഛേദിച്ചാലും നീ അയാളോട് പിന്നെയും ബന്ധം സ്ഥാപിക്കലാണ് യഥാർത്ഥത്തിലുള്ള ബന്ധം ചേർക്കലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചല്ലോ, നബിയെ, എനിക്ക് ചില ബന്ധുക്കളുണ്ട്, ഞാൻ അവരോട് ബന്ധം ചേർക്കാറുണ്ട്, പക്ഷേ അവരെന്നോട് ബന്ധം മുറിക്കുകയാണ്, ഞാൻ അവർക്ക് നന്മ ചെയ്യുന്നുണ്ട്, പക്ഷേ അവരെന്നോട് മോശമായിട്ടേ പെരുമാറാറുള്ളൂ, ഞാൻ അവരോട് വിവേകപൂർണമായിട്ടേ ബന്ധപ്പെടാറുള്ളൂ, പക്ഷേ അവരെന്നോട് എപ്പോഴും പകരം അവിവേകത്തോടെ അല്ലാതെ വർത്തിച്ചിട്ടില്ല, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ പറഞ്ഞതുപോലെയാണ് നിന്റെ സ്ഥിതിയെങ്കിൽ നീ ഭാഗ്യവാനാണെന്ന് കരുതിക്കോ, നീ മഹാഭാഗ്യവാനാണ്, കാരണം നിന്റെ പ്രവൃത്തി മുഖേന വിഷമമൊക്കെ ഉണ്ടാകുന്നത് അവർക്കാണ്, നിനക്കൊന്നും വരാനില്ല, നീ നിന്റെ സ്നേഹം തുടർന്നോളൂ, നിന്റെ ബന്ധം നിലനിർത്തിക്കോളൂ, കാരണം നീ ആ സ്വഭാവത്തിൽ എന്നൊക്കെ നിലകൊള്ളുന്നുവോ അപ്പോഴൊക്കെയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിന്റെ കൂടെ ഒരു സഹായി നിനക്ക് എപ്പോഴും ഉണ്ടാകും, നിന്റെ പ്രതിസന്ധിയിൽ നീ പതറേണ്ടി വരില്ല, നിന്നെ അല്ലാഹ് കൈവടിയുകയില്ല, നിന്റെ പ്രശ്നങ്ങളിൽ നീ ഒരു മഹ്റജില്ലാതെ പുറത്തു കിടക്കാൻ ഇടമില്ലാതെ നീ കുരുങ്ങിപ്പോവുകയില്ല, ഏത് പ്രതിസന്ധിയിലും നിനക്കൊരു തുണയെപ്പോഴും അതുണ്ടാകും. കേട്ടിട്ടില്ലേ നമ്മൾ ചരിത്രം, ഗുഹയിൽ അകപ്പെട്ട ഒരു മനുഷ്യനതാ ആ ഗുഹാമുഖത്ത് നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം പ്രാർത്ഥിച്ചത്, താൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിക്കേണ്ടുന്ന തന്റെ അരുമ മാതാപിതാക്കളോട് കാണിച്ച ആ ഒരു സ്നേഹത്തിന്റെ മാതൃക എടുത്തു പറഞ്ഞു റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോഴല്ലേ തള്ളിയാൽ നീങ്ങാത്ത പെരും പാറക്കല്ല് ഗുഹാമുഖത്ത് നിന്ന് നീങ്ങാൻ കാരണമായത്. ജീവിതത്തിൽ അങ്ങനെ നമ്മുടെയൊക്കെ ഒരുപാട് ഒരുപാട് വിഷയങ്ങളിൽ എത്ര വലിയ പാറക്കല്ലുകൾ അടിഞ്ഞുകൂടാറുണ്ട്, നമുക്ക് തള്ളി നീക്കാൻ കഴിയില്ലല്ലോ ഈ പ്രതിസന്ധിയിൽ നിന്ന്, റബ്ബെ ഞാൻ എങ്ങനെ കരകയറും എന്ന് ചിന്തിച്ചിട്ട് എത്ര പ്രയാസപ്പെടാറുണ്ട് നമ്മൾ, പക്ഷേ അപ്പോഴൊക്കെയും അള്ളാഹുവിന്റെ ഒരു സഹായം കിട്ടാറില്ലേ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നൊരു സഹായം നമുക്ക് പ്രതീക്ഷ തോന്നാറില്ലേ, അതിനൊക്കെ നമുക്ക് കാരണമായി തീരുന്നത് ഈ നിലക്കുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കാതെ തുടർന്നു കൊണ്ടുപോകും ാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി അതാ അവിടെ നിന്ന് പറയുകയാണ് നാലാമത്തെ ഒരു നിർദ്ദേശം, എന്താ എന്നോട് പറഞ്ഞത്? ഞാൻ ആളുകളോട് യാചിച്ച് നടക്കരുതെന്ന്, ആളുകളോട് ഇങ്ങനെ യാചിച്ച് നടക്കരുത്. യാചന ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ്, പ്രതിസന്ധികളും പ്രയാസങ്ങളും അറിഞ്ഞ് നിന്നെ ഒരാൾ സഹായിക്കുന്നുവെങ്കിൽ അത് എതിരായ ഒരു സംഗതിയല്ല. ഉമർ
ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കിട്ടിയ ഒരു സഹായത്തെ തിരിച്ചയക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ ഉമറെ മടക്കിയത്? ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങനോട് പറഞ്ഞിട്ടില്ലേ ഒന്നും ചോദിക്കരുതെന്ന്, ആരോടും യാചിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉമറേ, ഞാൻ അങ്ങനെ പറഞ്ഞത് ഇന്നമാ ദാലികാനിൽ മസ്അല, യാചിച്ച് നടക്കുന്നതിനെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. യാചിക്കാതെ ചോദിക്കാതെ നിന്നെ കണ്ടറിഞ്ഞ് നിനക്കാരെങ്കിലും തരികയാണെങ്കിൽ നിനക്കത് സ്വീകരിക്കാമല്ലോ, അത് അല്ലാഹ് നൽകിയ റിസ്ഖാണെന്ന് വിചാരിച്ചോളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അപ്പൊ നോക്കൂ നിങ്ങൾ, എന്നാൽ ഇങ്ങനെ യാചിച്ച് നടക്കലും ആ നിലക്ക് അങ്ങനെ ജീവിതത്തെ ഒരു തൊഴിലും ചെയ്യാതെ അതല്ലെങ്കിൽ മറ്റൊരാളെ മാത്രം ആശ്രയിച്ചിട്ട് ജീവിതത്തിന്റെ സമയങ്ങൾ തള്ളി നീക്കേണ്ടി വരുന്നവൻ നാളെ പരലോകത്ത് വരുമ്പോൾ അപമാനത്തിന്റെ ലക്ഷണങ്ങൾ അവന്റെ മുഖത്ത് പ്രകടമാകുന്ന നിലക്ക് വൈരൂപ്യത്തിന്റെ അടയാളം കൊണ്ടാണ് അവൻ നാളെ മഹ്ശറിൽ ഹാജരാക്കപ്പെടുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം പറയുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ നിലക്ക് നീ അങ്ങനെ യാചനയുടെ കാര്യത്തിൽ ഒരിക്കലും ഏർപ്പെട്ടു പോകരുത്. എരിയതാ അഞ്ചാമതായി എവിടുന്ന് പറയുകയാണ്, എന്നോട് എന്റെ റസൂൽ എന്റെ ഖലീലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകി എന്നോട് കൽപ്പിക്കുകയാണ്, അന്നഖൂല ഹഖ് വ ഇൻ കാന മുറാ, സത്യം ഞാൻ പറയണമെന്ന്, വ ഇൻ കാന മുറാ, അതെത്ര കൈപ്പേറിയ സത്യമാണെങ്കിലും സത്യം പറയണം, ഹക്ക് പറയണം, അത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. നമുക്കെല്ലാം സുപരിചിതമായ അധ്യായത്തിലും അത് പറഞ്ഞിട്ടില്ലേ, മനുഷ്യരാശി മുഴുവനും നരകത്തിലാണ്, നഷ്ടത്തിലാണ്. ആ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ അല്ലാഹു നിശ്ചയിച്ചു തന്ന നാല് ഉപാധികളുണ്ട്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബർ. പലരും അത് അവഗണിക്കുകയാണ്, പലരും അത് മറന്നു പോവുകയാണ്. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹു ഒരിക്കൽ പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആനിലെ ഈ ഒരു സൂറത്തുൽ അസർ മാത്രമാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ പോലും ലകഫാ, അത് തന്നെ മതിയാകുമായിരുന്നു. കണ്ടോ, നമ്മളൊക്കെ ഒറ്റ ശ്വാസത്തിന് ചൊല്ലിത്തീർക്കുന്ന വല്ല സിരി മഹാനായ ഷാഫി ഇമാമിന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കി എന്നർത്ഥം. ആ രണ്ട് വരിയുള്ള ആ ഒരു അധ്യായത്തിലെ വ്യക്തമായ കൽപ്പനകൾ കേട്ട് ഞെട്ടിത്തെറിച്ചുകൊണ്ടാണ് ഷാഫി ഇമാം റഹിമഹുള്ള പറയുന്നത്, ഇത് തന്നെ എത്ര ഗൗരവമാണ്, ഇതിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. മനുഷ്യന് നാളെ പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ, നരകത്തിയാകുന്ന ആ ഹുസ്റിൽ നിന്ന് നഷ്ടത്തിൽ നിന്ന് കരകയറണമെങ്കിൽ ഈമാൻ വേണമെന്നല്ലേ പറഞ്ഞത്, അതിനനുസരിച്ച സൽക്കർമ്മങ്ങൾ വേണമെന്നല്ലേ പറഞ്ഞത്, അത് രണ്ടുകൊണ്ടും അവസാനിപ്പിച്ചിട്ടില്ലല്ലോ എങ്കിൽ നമുക്ക് സമാധാനമടയാമായിരുന്നു. ഞാൻ വിശ്വാസത്തിലാണ്, ഞാൻ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ പോരാ, ഈ നിർദ്ദേശം കേട്ടില്ലേ, ഞാൻ ഹഖ് പറയണമെന്ന്. വതവാസൗ ബിൽ ഹഖി, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കലും ബാധ്യത തന്നെ. ഹഖ് ഉപദേശിക്കണം, ഇന്ന് ഹഖ് ഉപദേശിക്കാൻ ആളില്ല, ഹഖ് ഉപദേശിക്കാൻ ആളുകൾ ഭയപ്പെടുകയാണ്. ഹഖ് പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഹഖ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഏറ്റവും വലിയ ഹഖ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലോകത്തുള്ള സത്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സത്യത്തിന്റെ സാക്ഷ്യവചനം അതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹയല്ലാതെ ആരാധ്യനില്ലെന്ന് കൃത്യമായിട്ട് പറയാൻ മനുഷ്യരെ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്ന് അത് പറയുന്ന വേദികളോട് ആളുകൾക്ക് പുച്ഛമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അമ്പിയാക്കന്മാര് പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ, അതല്ലെങ്കിൽ അതാത് കാലഘട്ടത്തിലെ ആ റിസാലത്തിനെ അംഗീകരിക്കുന്ന നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ മഹത്വം പറയുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സമുദായത്തിൽ നിന്ന് പലപ്പോഴും അലർജിയായി മാറുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കപ്പെടുമ്പോൾ അത് വിമർശനമാണെന്ന് ഏറ്റവും വലിയ പരിഹാസമുണ്ടാവുകയാണ്. അല്ലാഹയല്ലാതെ ഒരാരാധ്യനുമില്ലെന്ന് കൃത്യമായിട്ട് നാഥൻ പറയുമ്പോൾ മറ്റുള്ള ആരാധ്യരെ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടി വരുന്നു. മറ്റുള്ള കള്ള ദൈവങ്ങളുടെ പോരായ്മകളെ പരാമർശിക്കുന്നു
വിമർശിക്കേണ്ടി വരുന്നു, അവരുടെ കഴിവുകേടുകൾ പറയേണ്ടി വരുന്നു, അള്ളാഹുവിന്റെ കഴിവ് പറയേണ്ടി വരുന്നു, മറ്റുള്ളവരുടെ ന്യൂനതകൾ പറയേണ്ടി വരുന്നു. അള്ളാഹുക്കൊരു ന്യൂനതയുമില്ല എന്ന് വിശദീകരിക്കുന്നു. അങ്ങനെയൊക്കെ വിശദീകരിക്കുമ്പോ ജനത്തിന് തോന്നുന്നു ഇത് പരിഹാസമല്ലേ, ഇത് വിമർശനമല്ലേ, ഇത് കുറ്റം പറയാറല്ലേ, കുറ്റം പറയാത്ത പ്രസംഗം നടത്തിക്കൂടെ, വിമർശിക്കാത്ത സംസാരം നടത്തിക്കൂടെ, വിമർശിക്കാത്ത പ്രഭാഷണം നടത്തിക്കൂടെ എന്നിങ്ങനെ പറഞ്ഞ് ആളുകളുടെ മനസ്സിലത ലാ ഇലാഹ ഇല്ലല്ല എന്ന ഹക്ക് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളുടെ മുമ്പിൽ അതിനെപ്പറ്റി പറയുന്നവരെ പരിഹസിക്കുകയാണ്, കൊച്ചാക്കുകയാണ്, അവരെ മാനസികമായി പീഡിപ്പിച്ച് തളർത്താൻ നോക്കുകയാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറയുന്നത്? അടുത്ത ഉപദേശം അതാണ്, വാമറനീ, എന്നോട് എന്റെ റസൂല് കൽപ്പിച്ചിരിക്കുന്നു. അതാ അബൂദർ റളിയല്ലാഹുവിനെ തുടർന്നു കൊണ്ടു പറയാണ്, അള്ളാന്റെ ദീന് പറയുന്ന കാര്യത്തിൽ, അള്ളാന്റെ വിഷയത്തിൽ പേടിക്കരുത് അബൂദറേ, ഭയപ്പെടരുതെന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ലൗമതലായിമിൻ, ഒരാക്ഷേപക്കാരന്റെ ആക്ഷേപത്തെയും വകവെച്ചു പോകരുത്, അള്ളാന്റെ പൊരുത്തമാണ് വലുത്. കാരണം അത് ഖുർആൻ അവരെ സംബന്ധിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും അതാ, ചിലരൊക്കെ ഇസ്ലാമിൽ നിന്ന് അങ്ങോട്ട് പിറകോട്ട് വലിഞ്ഞു പോകാൻ അവർക്കൊരു ചിന്തയുണ്ടായപ്പോ, എന്തിന് ഞങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു, എന്തിന് ഞങ്ങൾ ഇങ്ങനെ ഈ ആളുകളിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങുന്നു, എന്തിന് നമുക്ക് ഈ രൂപത്തിൽ ഈ പണി നിർത്തിയിട്ട് വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നൊക്കെ ചിന്തിച്ചപ്പോ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഒരു വചനം സൂറത്തുൽ മാഇദയിലെ 54-ാമത്തെ വചനത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കണേ പ്രിയപ്പെട്ടവരെ. എന്താ അല്ലാഹു അത്തരം ചിന്താഗതി ഉള്ളവരോട് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരെ, വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, ആരെങ്കിലും തന്റെ ദീന് വിട്ടുകൊണ്ട് അങ്ങ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ഈ ദീനിൽ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ, ഇത് പ്രബോധനം നടത്തണമെങ്കിൽ, ഇതനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ പ്രയാസം സഹിച്ചേ പറ്റൂ, അതിനൊന്നും എനിക്ക് മനസ്സില്ല, അത് പറയുന്നവരോട് എനിക്ക് പുച്ഛമാണെങ്കിൽ, നീ അങ്ങ് പുറത്തു പോയാൽ അല്ല പിറകെ കൊണ്ടുവരിക തന്നെ ചെയ്യും കേട്ടോ, നീ പോയാൽ നിനക്ക് നഷ്ടമെന്നല്ലാതെ അള്ളാഹ്ക്കൊന്നും സംഭവിക്കാനില്ല, നീ പോയാൽ അത് നടത്താൻ മറ്റൊരാൾ റബ്ബ് കൊണ്ടുവരും. അല്ല കൊണ്ടുവരും പിറകെ, ഒരു ജനതയെ അവൻ കൊണ്ടുവരും, അവർക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകും, അതെന്താ? യുഹിബ്ബുഹും, അവര് അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്, വയുഹിബ്ബൂനഹു, അവരെ അള്ളാഹനെയും ഇഷ്ടപ്പെടുന്നവരാണ്. അതില്ലത്തിൻ അലൽ മുഅ്മിനീൻ, ഈമാനുള്ളവരോട് അവർക്ക് വലിയ വിനയമായിരിക്കും, അവരോട് വലിയ സ്നേഹമായിരിക്കും, അവരോട് വലിയ അടുപ്പമായിരിക്കും, ആദർശമുള്ളവരോട് അവർക്ക് വലിയ മമതയായിരിക്കും. അതേ അവസരത്തിൽ ഇസ്സത്തിനലൽ കാഫിരീൻ, സത്യനിഷേധികളോടവർക്ക് ആ നിലക്കുള്ള വെറുപ്പുണ്ടാകും, ആ നിലക്ക് അവരുടെ മനസ്സിലവരോട് വിദ്വേഷം തന്നെയാണ്. അങ്ങനെ യുജാഹിദൂന ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ത്യാഗം സഹിക്കുന്നവരാണ്, പണം കൊണ്ടും ദേഹം കൊണ്ടും ഒക്കെ അവർ സമരം ചെയ്യുന്നവരാണ്. വലാ യഖാഫൂന, ആ മുഅ്മിനീങ്ങളുടെ സ്വഭാവം പറയാണ്, വലാ യഖാഫൂന, അവർ ഭയപ്പെടുകയില്ല, ലൗമതലായിം, ആക്ഷേപക്കാരന്റെ ആക്ഷേപത്തെ അവർ വകവെക്കുകയില്ല, അവരത് ഭയപ്പെടൂല. ഇതൊക്കെ പക്ഷേ അള്ളാന്റെ ഒരു ഫളാണ്, അങ്ങനെ കിട്ടുക എന്നുള്ളത് വലിയ ഒരു മേന്മയാണ്. പേടിക്കാതെ അള്ളാന്റെ ദീന് പറയാൻ തോന്നുക എന്നത് അള്ളാന്റെ ഒരു ഫളാണ്. അള്ളാഹ് നമുക്കത് നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്കത് എന്നൊന്നും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹ് പറയുകയാണ്, ദാലിക ഫളുല്ലാ, അത് അള്ളാന്റെ ഔദാര്യമാണ് കേട്ടോ, അത് എല്ലാവർക്കും കിട്ടൂല. അള്ളാഹ് അത് നൽകിയവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. യുതീഹി മയ്യശ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആ ഫദൽ അവൻ കൊടുക്കുന്നതാണ്. അല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വളരെ വിശാലമായവനാണ്, എല്ലാം അറിയുന്നവനുമാകുന്നു. നമ്മൾ മനസ്സിലാക്കണം മുസ്ലിമേ, നമ്മൾ ഈ സത്യം പറഞ്ഞിട്ട് നമുക്ക് എത്ര എതിർപ്പ് കിട്ടുന്നുണ്ട്, എത്ര കുടുംബങ്ങൾ നമ്മളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, എത്ര വീടുകളിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ആളുകളിൽ നിന്ന് നമ്മൾ ഏറുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, എത്ര ആളുകളിൽ നിന്ന് നമ്മൾ പരിഹാസം കേൾക്കേണ്ടി വരുന്നുണ്ട്, എത്ര ആളുകൾ നമ്മെ മാനസികമായി പീഡിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ
അള്ളാന്റെ പൊരുത്തം മാത്രം, ആ നിയത്തൊരിക്കലും തെറ്റിപ്പോകാതെ അള്ളാന്റെ പൊരുത്തമാണ് എനിക്ക് വലുതെന്ന് വിചാരിച്ച്, ജനങ്ങളുടെ വെറുപ്പ് എനിക്ക് പുല്ലാണെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനിൽ തമസരിതല്ലാ, അള്ളാന്റെ പൊരുത്തം ആരെങ്കിലും തേടുന്നുവെങ്കിൽ പറയാ, നമ്മുടെ നെഞ്ചിൽ കൊണ്ട് നടക്കേണ്ട, മറക്കാതെ കൊണ്ട് നടക്കേണ്ട നബിവചനമാണ്. അവിടുന്ന് പറയാണ്, അള്ളാന്റെ പൊരുത്തത്തെ ആരെങ്കിലും അന്വേഷിക്കുന്നുവെങ്കിൽ എങ്ങനെ ബിസുഖത്തിനാസി, ആളുകളുടെ വെറുപ്പ് മാറ്റി വെച്ചിട്ട് ജനങ്ങൾ എന്തും പറയട്ടെ, റബ്ബേ ഞാൻ നിന്റെ ദീനല്ലേ പറയുന്നത്, നിന്റെ ദീനിന് വേണ്ടിയല്ലേ എന്ന നിലക്ക് അള്ളാന്റെ പൊരുത്തം ലക്ഷ്യമാക്കുന്നുവെങ്കിൽ റളിയല്ലാഹു അൻഹു അള്ളാവനെ തൃപ്തിപ്പെടുന്നതാണ്. നല്ലവരൊക്കെ അവനെ തൃപ്തിപ്പെടും, അങ്ങനെ തൃപ്തിപ്പെടുത്തുന്ന സംവിധാനം അല്ലാഹു ഉണ്ടാക്കും. അതേ അവസരത്തിൽ ആളുകളുടെ തൃപ്തിയാണ് ഒരാൾക്ക് വേണ്ടതെങ്കിൽ അവൻ ബിസ്മില്ലാഹി, അള്ളാഹ്ക്ക് വെറുപ്പാണെങ്കിലും അള്ളാഹിന്റെ വെറുപ്പ് സമ്പാദിച്ചിട്ട് ആളുകളുടെ മുഖം മിനുക്കാനും അവരുടെ തൃപ്തി നേടാനും ഒക്കെയാണ് ഒരാൾ ചിന്തിക്കുന്നതെങ്കിൽ സഖത്തല്ലാഹു അലൈ, അല്ലാഹ് അവനോട് കോപിക്കുന്നതാണ്. ആളുകൾക്കും അവനോട് പിന്നീട് കോപം തന്നെയാണ് ഉണ്ടാകുന്നത്. വിചാരിക്കുന്നത് നടക്കാൻ പോകുന്നില്ലെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, സലഫികളെ സംബന്ധിച്ചിടത്തോളം പലർക്കുമുള്ള ഒരാരോപണമാണ്, അവര് പലപ്പോഴും ആളുകളെ വിമർശിക്കുന്നു, കുറ്റം പറയുന്നു. അതുപോലെ തന്നെ കാക്കകാരന്മാരുടെ സംവിധാനങ്ങളെ ആചാരങ്ങളെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നു, എന്തിനാ പണിക്ക് പോകുന്നു, വിമർശിക്കാതെ പ്രസംഗിച്ചുകൂടെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ തൊട്ട് തീണ്ടാത്ത എത്രയെത്ര നല്ല നല്ല വിഷയങ്ങൾ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ അറിയണം ഒരു ചരിത്രം, മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ സത്യം പറഞ്ഞതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. സത്യം പറഞ്ഞു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തിൽ ചില പുത്തൻവാദികൾ ഉണ്ടായി. അവര് പറഞ്ഞു, ഖുർആൻ അല്ലാന്റെ ഒരു മഖ്ലൂഖാണ്, അല്ലാന്റെ ഒരു സൃഷ്ടിയാണ് ഖുർആൻ എന്ന് പറഞ്ഞു. അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറഞ്ഞു, അരുത്, അല്ലാന്റെ കലാമാണ്, അത് സൃഷ്ടിയല്ല, അത് സൃഷ്ടിയാണെന്ന് പറയൽ തെറ്റാണ്. മഹാനവറുകളെ കൊണ്ടുപോയി ജയിലിലടച്ചു, പീഡിപ്പിക്കപ്പെട്ടു, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി, ഒട്ടേറെ പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയനായി. ആ അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളയോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, അല്ലയോ ഇമാമേ, ഒരാൾ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഇഴ്തിക്കാഫ് ചെയ്യുന്നു, നല്ല നല്ല കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നു, പക്ഷേ അയാൾ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. അതേ അവസരത്തിൽ മറ്റൊരാളതാ, ഈ കാര്യങ്ങളൊക്കെ അയാളുടെ ജീവിതത്തിലുണ്ട്, അയാളതാ വിദഅത്തുകാർക്കെതിരെ സംസാരിക്കുന്നു, പുത്തന്മാരികളുടെ ആചാരങ്ങളെ അതാ പ്രമാണസഹിതം ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുന്നു. ആ നിലക്ക് സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആരാണ് ഉത്തമൻ എന്ന് ചോദിച്ചപ്പോ അഹമ്മദ് ഇബ്നു ഹംബൽ കൊടുത്ത മറുപടി ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അവിടുത്തെ മജ്മൂഉൽ ഫതാവയിൽ രേഖപ്പെടുത്തിയത് ആർക്കും കാണാം. അദ്ദേഹം പറയുകയാണ്, അല്ലദീ യതകല്ലമു ഫീ അഹ്ലിൽ ബിദഈ, ബിദഅത്തുകാരെ സംബന്ധിച്ച് സംസാരിക്കുന്ന മനുഷ്യൻ അവനാണ് ഉത്തമൻ. കാരണം നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഇത്തിക്കാഫും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഉപകാരം ആ മനുഷ്യനിൽ മാത്രം ഒതുങ്ങുകയല്ലേ. അതേ അവസരത്തിൽ അതൊക്കെ ഉള്ളതോടൊപ്പം ബിദഅത്തുകാർക്കെതിരെ ശക്തമായി അവരുടെ വാദമുഖങ്ങളെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തെളിയിച്ചു കൊടുക്കേണ്ടി വരുമ്പോ പതറാതെ ആ രംഗത്ത് മുന്നോട്ട് പോകുമ്പോ അതിന്റെ ഉപകാരം അത് മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിലല്ലേ കിട്ടുന്നത്, മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിലല്ലേ അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നത്. അതുകൊണ്ട് ഫഹദാ ഫുദൽ, അവൻ ശ്രേഷ്ഠവാൻ തന്നെ. നിങ്ങൾ നോക്കൂ, അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തി. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് മുസ്ലിം സമുദായം ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പിറകെ പോകുമ്പോ അവരെ ഇങ്ങനെ സുഖിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ദീൻ വളർത്താമെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ദീൻ നിലനിൽക്കുമോ? എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞ് ജനങ്ങൾക്ക് ഇഷ്ടമായ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇവിടെ ദീൻ നിലനിൽക്കുമോ? ശിർക്കും അതുപോലെ തന്നെ തൗഹീദും വേർതിരിയുമോ? സുന്നത്തും ബിദഅത്തും ജനങ്ങൾക്ക് മനസ്സിലാകുമോ? ഹഖും ബാത്തിലും ഏതെന്ന് തിരിയുമോ? അത് തിരിയിച്ചു കൊടുക്കേണ്ട പ്രഭാഷണങ്ങൾ ആവശ്യമല്ലേ? തീർച്ചയാണ്. അതേത് സംഘടനകൾ അതിനെ വിരോധിച്ചാലും, ഏത് സംഘടനകൾ അതിനെതിരെ കൊഞ്ഞനം കുത്തിയാലും ഇസ്ലാമികമായ ബാധ്യത അതാണ്. അള്ളാഹന്റെ വിഷയത്തിൽ ഒരാക്ഷേപക്കാരന്റെ ആക്ഷേപത്തെയും ഭയപ്പെടരുതെന്ന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
കൽപ്പിച്ചിരിക്കുന്നു. ഇനിയും നിങ്ങൾ നോക്കൂ, അവിടുന്ന് പറയുന്ന അവസാനത്തെ ഉപദേശം എന്താണ്? വാമറനി, എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, അന്നുക്സിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നോട് അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നു ഞാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അധികരിപ്പിക്കണമെന്ന്. മനുഷ്യന്റെ തൗഹീദ് അവന്റെ മനസ്സിൽ ഇങ്ങനെ അരക്കിട്ടുറപ്പിക്കുന്ന മുദ്രാവാക്യമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല, ഒരു ശക്തിയും ഒരു പവറുമില്ല, ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. എനിക്കെന്ത് കിട്ടുന്നതും എന്റെ റബ്ബിൽ നിന്നാണ്. എനിക്ക് വരുന്ന ആപത്തുകൾ തടുക്കാൻ നബിനെ കഴിയൂ. എനിക്ക് നന്മ തരുന്നത് എല്ലാ പവറുകളും എന്റെ നാഥനിൽ നിന്നാണ്. എനിക്കൊരു ശക്തിയുമില്ല, എന്റെ എല്ലാ ശക്തികളും എന്റെ കഴിവുകളും എനിക്കെന്റെ നാഥൻ തന്നതാണ്. അവ തരാത്ത ഒരു സ്വന്തമായ ഒരു കഴിവ് ഒരല്പം പോലും എനിക്കില്ല. അതുകൊണ്ട് എന്റെ നാഥനെ ആശ്രയിച്ചല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. യാ യുഹന്നാസ് അന്തുമുൽ ഫഖറാഉ ഇലല്ലാഹ്. ഓ ജനങ്ങളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അല്ലാഹുവാവട്ടെ ഗനിയാണ്, ഹമീദാണ്. അവൻക്കൊരാളുടെയും ആവശ്യമില്ല, ഒരാളുടെയും സഹായം ആവശ്യമില്ല. ഖാലിഖ് ഗനിയാണ്, അവനൊരാളുടെയും സഹായം ആവശ്യമില്ല. അതേ അവസരത്തിൽ സർവ മഖ്ലൂഖീങ്ങളും സർവ മഖ്ലൂഖുകളും അല്ലാഹുവിലേക്ക് ഖാലിഖിലേക്ക് ആവശ്യമുള്ളവരാണ്. ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അരക്കിട്ട് ഉറപ്പിക്കുന്ന നിലക്കുള്ള ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് ജീവിതത്തിൽ അധികരിപ്പിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയത്താണ്. അവിടുന്ന് ചില പ്രത്യേക സമയങ്ങൾ അതിന് പറഞ്ഞു തന്നിട്ടുണ്ട്. സമയം പറഞ്ഞു തരാത്ത സമയത്ത് നമുക്കൊരുപാട് ചൊല്ലുകയും ചെയ്യാം. അതേ അവസരത്തിൽ അതാ എത്രയോ സന്ദർഭങ്ങളിൽ അത് അവിടുന്ന് പഠിപ്പിച്ചിട്ടുമുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ മുസ്ലിം എന്തും പറഞ്ഞുകൊണ്ടാ ഇറങ്ങേണ്ടത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിൽ ഞാനെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതങ്ങ് പറയുമ്പോ ഒരു മലക്കഥാ വിളിച്ചു പറയുകയായി. എന്താ പറയുന്നത്? കുഫീത വവുഖീത വതൻഹാൻഹു ശൈത്താൻ കുഫീത വവുഖീത. നീ മതിയായി, നിന്റെ കാര്യങ്ങൾക്കൊക്കെ മതിയായി നിലക്കിപ്പോൾ ആയിട്ടുണ്ട്. വവുഖീത, നീ സംരക്ഷിക്കപ്പെട്ടവൻ തന്നെ. ശൈത്താൻ അവരിൽ നിന്ന് വഴിമാറുമെന്നാണ്. ശൈത്താൻ അവന്റെ കൂട്ടുകാരോട് പറയും, കൈഫല കബി റജുലിൻ, ഇനി മനുഷ്യനെ നമുക്ക് എങ്ങനെ പഴപ്പിക്കാനാണ്? കദ് കുഫിയ വഹുദിയ വബുഖിയ, അയാൾക്ക് വേണ്ട സംരക്ഷണം അയാൾ എടുത്തല്ലോ, അയാൾക്ക് സന്മാർഗം കിട്ടിപ്പോയല്ലോ, അയാൾക്ക് വേണ്ട സംരക്ഷണവും പ്രൊട്ടക്ഷനും ഒക്കെ അള്ളാന്റെ അടുക്കൽ നിന്ന് ചോദിച്ചു വാങ്ങിപ്പോയില്ലേ? ഇനി നമ്മുടെ ഒന്നും അവിടെ വില പോകില്ലെന്ന് ശൈത്താൻ മറ്റേ ശൈത്താനോട് പറയുമെന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോ ഒരുപാട് ജീവിതത്തിന്റെ ഫിക്റുകളുമായി വെറുതെ അങ്ങ് ഇറങ്ങിപ്പോകാതെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരാ, ഈ ദിക്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമുക്കൊരു കാവലാണ്. മുസ്ലിമിന് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ, മുസ്ലിമിന് ഏറ്റവും വലിയ കാവൽ, മുസ്ലിമിന് ഏറ്റവും വലിയ സുരക്ഷ, അവന്റെ ഏറ്റവും വലിയ ആയുധം. ഞാൻ മുമ്പ് പലപ്പോഴും പറയാറില്ലേ, നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നവരുമല്ലേ, നമുക്ക് ഏറ്റവും വലിയ പ്രൊട്ടക്ഷനും പ്രതിരോധവും ഒക്കെ നമ്മുടെ ദുആ തന്നെയാണ്. അത് അധികരിപ്പിച്ചോളാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനിയതാ നിസ്കാര ശേഷം നമ്മളോടത് പതിവാക്കാൻ പറഞ്ഞില്ലേ? നമസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ദാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅബ്ദു ഇല്ലാ ഇയാഹു ലഹുൽ നിഅമത്ത് വലഹുൽ ഫളൽ വലഹുൽ സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹു ദീൻ വലൗ കരിഹൽ കാഫിറൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദിക്ര് എത്ര പേര് നമസ്കാര ശേഷം പതിവാക്കാറുണ്ട്? സ്വന്തത്തോട് ചോദിച്ചിട്ട് അത് പതിവാക്കാറില്ലെങ്കിൽ ഒന്ന് തുടങ്ങണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. കാരണം അത് കൻസും മിൻ കുനൂസിൽ ജന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയുടെ പവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് സ്വർഗീയ നിധി കുംഭങ്ങളിൽ ഒരു നിധിയാണ്. നിധി എന്ന് പറയുമ്പോ തന്നെ അത് അമൂല്യമാണ്, അനർഘ
ദുഃഖമാണ്, വിലമതിക്കാനാവാത്തതാണ്. നീ ഒരു മനസ്സറിഞ്ഞുകൊണ്ട് നിന്റെ നാവിലൂടെ കൽബും കൂടി പങ്കെടുത്ത് ലിസാനും കൂടി പങ്കെടുത്ത് ആ ദിക്ര പുറത്തു വരുമ്പോ അതാ സ്വർഗീയ ആരാമത്തിൽ നിനക്ക് വേണ്ടി ഒരു നിധി കുംഭം അവിടെ ശേഖരിക്കപ്പെട്ടു കഴിഞ്ഞു. എത്ര വലിയ മഹത്വമാണ്! അതുകൊണ്ട് അത് അധികരിപ്പിക്കാൻ എന്നോട് പറയുന്നു, ഇനി അതാ ഉറങ്ങാൻ നേരവും ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ. അതുപോലെ അതാ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാഹ് എന്ന് മുഅദ്ദിൻ വിളിച്ചു പറയുന്ന നേരത്ത് നാം പറയാറുണ്ടല്ലോ, ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ. ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോ പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന നേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞിട്ട് ഒരാൾ റബ്ബി ഗ്ഫിർലീ എന്നോട് പൊറുക്കണേ എന്റെ നാഥ എന്ന് പറഞ്ഞാൽ അവന്റെ പാപം പൊറുക്കാതിരിക്കില്ലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞതും അല്ലാത്തതുമായ ഒട്ടേറെ സന്ദർഭങ്ങളിൽ ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റിന് പ്രോത്സാഹനമുണ്ട്. ഇനി അതൊന്നുമല്ലാത്ത സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിൽ ഇതിങ്ങനെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വർഗീയ നിധികളിൽ നമ്മളതാ നിധിയായി നമുക്ക് വേണ്ടി സൂക്ഷിക്കപ്പെടുന്നു. അപ്പൊ ദിക്റുള്ള ജീവിതം, ദിക്റുള്ള ജീവിതം, ദഅവത്തുള്ള ജീവിതം, കുടുംബ ബന്ധം ചേർക്കുന്ന ജീവിതം, പാവങ്ങളെ വകവെക്കുന്ന ജീവിതം, അവരുമായി ഇടപഴകുന്ന ജീവിതം, യാചനയില്ലാത്ത അന്തസ്സുള്ള ജീവിതം, അതുപോലെ തന്നെ സത്യത്തിന്റെ മാർഗത്തിൽ ആരെയും അവഗണിച്ചുകൊണ്ട് അള്ളാന്റെ പൊരുത്തത്തെ ഒരിക്കലും ഒഴിവാക്കാതെ, റിയാഹ് കലരാതെ, ആളെ കാണിക്കാനല്ല, ഒരിക്കലും അള്ളാഹുവേ എന്റെ ദഅവത്ത് എനിക്ക് വേണ്ടിയാണ്, എനിക്ക് നരക ശിക്ഷയില്ലെന്ന് രക്ഷപ്പെടാനാണ് എന്ന ബോധം കൈവിടാതെ അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇതാ നമുക്ക് നിറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നിലനിർത്തേണ്ടുന്ന ഏറ്റവും മഹിതമായ ഈ വസീയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണേന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രത്യേകം വസീയത്ത് നൽകിയ ഒട്ടേറെ വിഷയങ്ങളുണ്ട്, അതൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. ഒരാറേഴെണ്ണം മാത്രമാണ് ഇതിലൂടെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്. ഇതൊക്കെയും നമ്മുടെ ജീവിത സ്പർശിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വൈവിധ്യമാർദ്ധ സന്ദർഭങ്ങളിൽ നമ്മയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന മേഖലകളാണ് ഈ പറഞ്ഞത് മുഴുവനും എന്നോർക്കണം. അതുകൊണ്ട് അതൊക്കെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാന്റെ പൊരുത്തം നേടുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ഈ വസീയത്തുകളെ നടപ്പിൽ വരുത്താൻ ഞാനും നിങ്ങളുമൊക്കെ സദാ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകും. ത്തിലുള്ള പ്രയാസങ്ങളിലും നാഥൻ നമുക്ക് തുണയാകുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും നാഥൻ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമികമായ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം റബ്ബ് നമുക്കും നമ്മുടെ മക്കൾക്കും ഇണകൾക്കുമെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. പകർച്ചവ്യാധികളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജോലികളിലും പ്രവൃത്തികളിലും അള്ളാഹു ഖൈറും ബർക്കത്തും മനസ്സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫ്നാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.